So guys, welcome back to my channel Pablo. So in this video, we are going to tell you about montage players. But reaction video, I am going to create this video. ഞാൻ അഞ്ച് അടിപൊളി സ്റ്റാറ്റസ് ക്രിയേറ്റേഴ്സിനെ ഞാൻ ഇന്നലെ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ ഇൻസ്റ്റാ പേജിൽ. അപ്പോൾ എൻ്റെ ഫോളോവേഴ്സ് മെൻഷൻ ചെയ്ത അഞ്ച് അടിപൊളി സ്റ്റാറ്റസ് മേക്കേഴ്സിൻ്റെ കുറിച്ചിട്ട് നമ്മൾ ഇന്നൊരു റിവ്യൂ അല്ലെങ്കിൽ അവളുടെ കുറിച്ചിട്ട് സംസാരിക്കാൻ പോവാണ്. ഈ അഞ്ച് പേരും അടിപൊളിയായിട്ട് ചെയ്യണതും അതിൽ രണ്ട് പേര് പുതിയതും മൂന്ന് പേരും കുറച്ച് കാലമായവരുമാണ്. സോ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വാക്കുകളൊക്കെ ആ സോ എന്തായാലും നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സോ ആദ്യത്തെ ആളുടെ പേര് അൺനോൺ ക്രിയേഷൻസ് എന്നാണ്. ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റയിൽ നമ്മുടെ ബ്രോയിന് 52K ഫോളോവേഴ്സാണ് ഉള്ളത്. കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസ് ഇടാറുണ്ട്. മിക്കവാറും ഫണ്ണി സ്റ്റൈൽ വീഡിയോസാണ്, അല്ലാതെ മോണ്ടേജ് വലിയ യൂട്യൂബേഴ്സിനെ പ്രൊമോട്ട് ചെയ്യുന്ന സ്റ്റൈൽ വീഡിയോസ് അല്ല. അത് കുറേ കോമഡിക്കൽ വേസിലാണ് ആളുടെ എക്സ്പ്രഷൻസ് നമ്മുടെ ബ്രോയിൻ്റെ പോസ്റ്റ് കൂടെ നമുക്ക് കാണാൻ തരുന്നത്. സോ എന്തായാലും എനിക്ക് ഇത്ര കാലം അറിയാത്ത ആളായിരുന്നു, പക്ഷെ എൻ്റെ ഇൻസ്റ്റാ ഫോളോവേഴ്സ് രണ്ട് മൂന്ന് പേര് സജസ്റ്റ് ചെയ്ത ഒരു നെയിമാണ്. സോ ബ്രോയിന് 52K ഫോളോവേഴ്സ് ഉണ്ട്, നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്നതാണ്. സോ നിങ്ങൾക്ക് ബ്രോയിന് അറിയില്ലെങ്കിൽ ബ്രോയിൻ്റെ ഇൻസ്റ്റാ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ടാവും, ഒന്ന് കയറി ചെക്കൗട്ട് ചെയ്തിട്ട് നമ്മുടെ ബ്രോയിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. നമ്മുടെ രണ്ടാമത്തെ ആളുടെ പേര് FF ജേംസ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രോ ആണ്. ബ്രോ അടിപൊളിയായിട്ട് എന്താ പറയുക, നമുക്ക് ബ്രോ നമ്മുടെ ഫ്രീഫയറിലത്തെ ക്യാരക്ടർ വെച്ചിട്ട് ഭയങ്കര ഡേഞ്ചറും അടിപൊളിയായിട്ടുള്ള ത്രില്ലിങ് ടൈപ്പ് സ്റ്റാറ്റസ് വീഡിയോസാണ് നമ്മുടെ ബ്രോയിൻ്റെ ഇൻസ്റ്റാ പേജിൽ ഇടുന്നത്. ഏകദേശം 32K ഫോളോവേഴ്സാണ് നമ്മുടെ ബ്രോയിൻ്റെ പേജിലുള്ളത്. സോ വീഡിയോസൊക്കെ രണ്ട് ഞാൻ മുമ്പത്തെ ആളും ഈ ആളും ഭയങ്കര വ്യത്യാസമുണ്ട്, പക്ഷെ രണ്ട് പേരും അടിപൊളിയായിട്ട് തന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. സോ എന്തായാലും നമ്മുടെ FF ജേംസിനെ ബ്രോ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്തു ഒന്ന് ഒറ്റ ഫോളോ നിങ്ങൾക്ക് പറ്റുന്ന പോലെ പോയി ഒന്ന് ഫോളോ ചെയ്യുക. പത്തോ 20 ഫോളോവേഴ്സ് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ബ്രോയിന് ഭയങ്കര സന്തോഷമാവും. സോ എന്തായാലും നമുക്ക് മൂന്നാമത്തെ ആളിനെ പോവാം. തേർഡും ഫോർത്തും പവർ വൈറ്റിയും സ്ട്രേഞ്ചർ ക്രിയേഷൻസ് ആണ്. രണ്ട് ഒരാൾക്ക് 500 something ഫോളോവേഴ്സ്, ഒരാൾക്ക് ജസ്റ്റ് 80 ഫോളോവേഴ്സോ ഉള്ളത്. നമ്മുടെ പവർ വൈറ്റി ആണെങ്കിലും ബ്രോ നല്ല മൂവീസ് കാണുന്ന ആളാണെന്ന് തോന്നുന്നു. കുറേ മൂവീസിൻ്റെ ഭാഗങ്ങളൊക്കെ വെച്ചിട്ടൊക്കെയാണ് നമ്മുടെ ബ്രോയിൻ്റെ വീഡിയോസ് ഇടുന്നത്. അടിപൊളി ട്രാൻസിക്ഷൻസും കൂടി യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ പവർ വൈറ്റിയുടെ സ്റ്റാറ്റസ് വീഡിയോ ഉണ്ടാക്കുന്നത്. സ്ട്രേഞ്ചർ ക്രിയേഷൻസ് ആണെങ്കിൽ കുറച്ചും കൂടി ഫ്രീഫയർ മാത്രമല്ല പലവിധം സ്റ്റാറ്റസ് വീഡിയോസ് ബ്രോയിൻ്റെ ചാനലിൽ അല്ല ബ്രോയിൻ്റെ ഇൻസ്റ്റാ പേജിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, ഫിലിംസിൻ്റെയും അങ്ങനത്തെ ഒക്കെ. രണ്ടുപേരും എനിക്കിഷ്ടമായി, രണ്ടുപേരും അണ്ടർ റേറ്റഡ് ആണ്. ഒരാൾക്ക് 500 ഒരാൾക്ക് 80 ഫോളോവേഴ്സ് മാത്രമേ ഉള്ളൂ. സോ 80 ഫോളോ ഉള്ള ആൾക്ക് നമുക്ക് എങ്ങനെയും 100 കൊടുക്കാൻ പറ്റുമെന്ന് നോക്കാം. പിന്നെ 546 എൻഡോ ആണ് നമ്മുടെ പവർ വൈറ്റിക്ക് ഉള്ളത്, അതെങ്ങനെയും 600 കൊടുക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ആളുടെ പേരാണ് OP ഗെയിമർ ഒഫീഷ്യൽ എന്നാണ് നമ്മുടെ ബ്രോയിൻ്റെ. ബ്രോവും ഭയങ്കര അണ്ടർ റേറ്റഡ് ആണ്, കുറേ കഷ്ടപ്പെട്ടിട്ടാണ് വീഡിയോസ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ബ്രോ ആണ് നമുക്ക് ഈ ഐഡിയ സജസ്റ്റ് ചെയ്ത് തന്നെ ഇങ്ങനത്തെ ഒരു വീഡിയോ ഉണ്ടാക്കാൻ. സോ എൻ്റെ ബ്രോയിനൊരു ഷൗട്ട് ഔട്ട്. ബ്രോ അത്യാവശ്യം നല്ല വർക്ക് ചെയ്തിട്ടാണ് വീഡിയോസ് ഇടുന്നത്. നമ്മുടെ ബ്രോ ഈ ഫിലിം ഡയലോഗ്സ് ഒക്കെ വെച്ചിട്ട് ഗെയിമിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടൊരു അടിപൊളി മാസ് സ്റ്റാറ്റസ് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരാളാണ്. സോ നിങ്ങൾക്ക് OP ഗെയിമർ ഒഫീഷ്യലിനെ അറിയില്ലെങ്കിൽ എന്തായാലും ഞാൻ എല്ലാവരുടെയും ലിങ്ക് ഇട്ടിട്ടുണ്ടാവും, ഒന്ന് കയറി വീഡിയോസ് ലൈക്ക് ചെയ്യുക, പറ്റാണെങ്കിലും ഒന്ന് ഫോളോ ചെയ്യുക. നല്ല സപ്പോർട്ടാവും ഈ അഞ്ച് സെലക്ട് ചെയ്ത പേര്. നിങ്ങൾക്ക് റിയാക്ഷൻ ചെയ്യാൻ പറ്റാത്ത കാരണം മാത്രമാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ഉണ്ടാക്കുന്നത്.
നന്നായി ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് അവിടെ വീഡിയോ ഉണ്ടാക്കുന്നതിനെ നമുക്ക് ഊഹിക്കാന്നേ ഉള്ളൂ. കാരണം നമുക്കൊരു ഫ്രീ ഫയർ മോണ്ടേജ് വീഡിയോ ഉണ്ടാക്കാൻ തന്നെ കുറേ ടൈം സ്പെൻഡ് ആവും. സോ ഇങ്ങനത്തെ ഒരു വീഡിയോ ഉണ്ടാക്കി എത്ര ടൈം സ്പെൻഡ് ചെയ്യും നമുക്ക് തന്നെ വിചാരിക്കാം. സോ എന്തായാലും ഗായ്സ് താങ്ക്സ് ഫോർ വാച്ചിങ്, താങ്ക് യു ഗായ്സ്, നമുക്ക് വീണ്ടും നാളെ കാണാം.